അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുക എന്നത് ഏതൊരു താരത്തെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ടീമുകൾ വിജയിക്കുക കൂടെ ചെയ്യുമ്പോൾ ആ സന്തോഷം ഇരട്ടിക്കും എന്നാൽ തകർപ്പൻ സെഞ്ചുറി നേടിയിട്ടും ടീം തോൽവി ഏറ്റുവാങ്ങുന്ന സാഹചര്യം വരുന്നത് ഏതൊരു ബാറ്റ്സ്മാനും വിഷമം നൽകുന്ന ഒന്നാണ് ക്രിക്കറ്റിൽ അത്തരം സംഭവങ്ങൾക്ക് നിരവധി തവണ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട് അവയിൽ ചില സെഞ്ചുറികൾ ലോകകപ്പിൽ പോലും ആയിരുന്നു അത്തരത്തിൽ താരങ്ങൾ അത്യുഗ്രൻ സെഞ്ചുറി നേടിയിട്ടും ടീമുകൾ തോൽവി ഏറ്റുവാങ്ങിയ ചില ഏകദിന മത്സരങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഡേവിഡ് വാർണർ വൺ റൺസ് രണ്ടായിരത്തി പതിനാറിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന ഏകദിന മത്സരത്തിലായിരുന്നു വാർണറിന്റെ തകർപ്പൻ സെഞ്ചുറി പിറന്നത് ആദ്യം ബാറ്റ് ചെയ്ത സൌത്ത് ആഫ്രിക്ക റിലി റൂസോയുടെ സെഞ്ചുറിയുടെ പിൻബലത്തിൽ കുറിച്ചു മറുപടി ബാറ്റിംഗിൽ വാർണർ പന്തിൽ റൺസ് നേടിയെങ്കിലും മധ്യനിര പരാജയപ്പെട്ടതോടെ ഓസീസ് മത്സരത്തിൽ തോറ്റു ബൌണ്ടറികളുടെ അകമ്പടിയോടെയാണ് വാർണർ തന്റെ ഒൻപതാം ഏകദിന സെഞ്ചുറി നേടിയത് ട്രാവിസ് ഹെഡ് മിച്ചൽ മാർഷ് എന്നിവർ മാത്രമാണ് മധ്യനിരയിൽ അല്പമെങ്കിലും ചെറുത്തുനിന്നത് സച്ചിൻകർ വൺ ഹൺഡ്രഡ് ആന്റ് സെവന്റി ഫൈവ് റൺസ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ആരും തന്നെ ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു ആണ് രണ്ടായിരത്തി ഒൻപതിലെ സച്ചിന്റെ ഇന്നിംഗ്സ് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയക്കെതിരെ സച്ചിൻ കളിച്ച ഇന്നിംഗ്സ് ഏകദിന ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്നായിരുന്നു ഷോൺ മാർഷ് ഷെയ്ൻ വാട്സൺ റിക്കി പോണ്ടിംഗ് എന്നിവരുടെ മികവിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നിശ്ചിത ഓവറിൽ മുന്നൂറ്റി അൻപത് റൺസ് സ്വന്തമാക്കി മറുപടി ബാറ്റിംഗിൽ സച്ചിന്റെ ചിറകിലേറി ഇന്ത്യ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു എന്നാൽ സച്ചിൻ പുറത്തായതിനു പിന്നാലെ ഇന്ത്യ മത്സരം അടിയറവ് വച്ചു സച്ചിൻ പുറത്താകുമ്പോൾ പതിനേഴ് പന്തിൽ പത്തൊൻപത് റൺസ് മാത്രം മതിയായിരുന്നു ഇന്ത്യയ്ക്ക് വിജയിക്കാൻ ഒടുവിൽ ഇന്ത്യ മത്സരം മൂന്ന് റൺസിന് തോൽക്കുകയായിരുന്നു പന്തിൽ പത്തൊൻപത് ഫോറും നാല് സിക്സും സഹിതം റൺസായിരുന്നു സച്ചിന്റെ സമ്പാദ്യം എവിൻ ലൂയിസ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവന്റി സിക്സ് റൺസ് രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു വിൻഡീസ് ഓപ്പണർ എവിൻ ലൂയിസിന്റെ അറ്റുഗ്രണ്ട് സെഞ്ചുറി പിറന്നത് ലണ്ടനിൽ നടന്ന നാലാം ഏകദിനത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് നൂറ്റി ഇരുപത്തിയൊൻപത് പന്തിൽ നൂറ്റി എഴുപത്തിയാറ് റൺസ് നേടിയ ലൂയിസിന്റെ മികവിൽ അഞ്ചിന് മുന്നൂറ്റി എഴുപത്തിയാറ് റൺസ് നേടി എന്നാൽ മഴ അലങ്കോലമാക്കിയ മത്സരത്തിൽ ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം വിൻഡീസ് തോൽക്കുകയായിരുന്നു ഇംഗ്ലീഷ് മുൻനിര വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തതോടെ മഴ പെയ്യുമ്പോൾ അവർ മുപ്പത്തഞ്ച് ഓവറിൽ അഞ്ചിന് ഇരുന്നൂറ്റി അൻപത്തിയെട്ട് റൺസ് എന്ന നിലയിലായിരുന്നു ഒടുവിൽ ഇംഗ്ലണ്ട് ആറ് റൺസിന് വിജയിച്ചു മാത്യു ഹൈഡൻ വൺ ഹൺഡ്രഡ് ആൻഡ് വൺ മുൻ ഓസിസ് ഓപ്പണർ മാത്യു ഹേഡനാണ് ഈ ലിസ്റ്റിലെ മറ്റൊരു താരം ന്യൂസിലൻഡിനെതിരെ നടന്ന ഏകദിനത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് ഹൈഡൻവാതെ നേടിയൊന്ന് റൺസിന്റെ മികവിൽ നിശ്ചിത ഓവറിൽ അഞ്ചിന് മറുപടി ബാറ്റിംഗിൽ എന്ന നിലയിൽ തോൽവി മുന്നിൽ കണ്ടിരുന്നു എന്നാൽ ക്രേക്ക് മാക്മില്ലൻ ബ്രണ്ടൻ മക്കല്ലം എന്നിവരുടെ മികച്ച ബാറ്റിംഗിൽ ന്യൂസിലാന്റ് വിജയം കണ്ടു ഏകദിനത്തിലെ മികച്ച ഇത് ഫഖർ സമാൻ റൺസ് ഏകദിന ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഏകദിന റൺ ചെയുകളിൽ ഏറ്റവും മികച്ച ഇന്നിങ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ആണ് പാകിസ്ഥാൻ ഓപ്പണർ ഫഖർ സമാന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഫഖർ കാഴ്ചവെച്ച ഇന്നിംഗ്സ് വിജയത്തിൽ കുറഞ്ഞൊന്നും അർഹിച്ചിരുന്നില്ല പക്ഷേ നിർഭാഗ്യവശാൽ പാകിസ്ഥാൻ മത്സരത്തിൽ തോറ്റു സൌത്ത് ആഫ്രിക്ക ഉയർത്തിയ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ ഏഴിന് ഇരുന്നൂറ്റിയഞ്ചെന്ന നിലയിൽ തോൽവി ഉറപ്പിച്ചിരുന്നു എന്നാൽ വാലറ്റക്കാരെ കൂട്ടുപിടിച്ച ഫക്കർ പാകിസ്ഥാനെ അവിശ്വസനീയ വിജയത്തിന്റെ പടിവാതിൽക്കൽ വരെ എത്തിച്ചു പാകിസ്ഥാന്റെ തോൽവി കവൻട്രി റൺസ് രണ്ടായിരത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ മറികടക്കുന്നതുവരെ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ സിംബാബിയ താരം ചാൾസ് കവൻട്രിയുടെ പേരിലായിരുന്നു പക്ഷേ കവൻട്രിയുടെ ആ ഇന്നിംഗ്സിനും അന്ന് സിംബാബിയെ വിജയിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല ആദ്യം ബാറ്റ് ചെയ്ത െ കമന്ട്രിയുടെ റൺസിന്റെ ബലത്തിൽ റൺസ് കുറിച്ചു എന്നാൽ മറുപടി ബാറ്റിംഗിൽ തമീം ഇക്ബാലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ മികവിൽ ബംഗ്ലാദേശ് ലക്ഷ്യം കണ്ടു ഇന്നും ഏകദിനത്തിൽ പരാജയപ്പെട്ട മത്സരങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ താരമെന്ന റെക്കോർഡ് ചാൾസ് കമൻട്രിയുടെ പേരിലാണ് കൂടുതൽ